നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അവർ വളരെ ദൂരെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ ഹൃദയത്തോട് അടുപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലരും പലരെക്കുറിച്ചും പല പരാതികളും പറയാറുണ്ട്. അധ്യാപകർ പറയുന്നു തങ്ങളുടെ വിദ്യാർത്ഥികൾ തങ്ങൾ പറയുന്ന അനുസരിക്കുന്നില്ല എന്ന്. ഭർത്താവ് പറയുന്നു ഭാര്യ താൻ പറയുന്ന അനുസരിക്കുന്നില്ല എന്ന്. ഭാര്യ പറയുന്നു ഭർത്താവ് തൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല എന്ന്. മാതാപിതാക്കൾ പറയുന്നു തങ്ങളുടെ മക്കൾ തങ്ങൾ പറയുന്ന അനുസരിക്കുന്നില്ല എന്ന്. ആരായിക്കോട്ടെ, എന്തുകൊണ്ട് അവർ അനുസരിക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വാക്കുകളെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് വാക്കുകളുടെ ശബ്ദാർത്ഥം ഒരു പക്ഷേ അവർ മനസ്സിലാക്കുന്നുണ്ടാകാം, പക്ഷേ നമ്മൾ ഏത് ഭാവത്തിലാണ് അവരോട് പറയുന്നത് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഭാവം അവർ മനസ്സിലാക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അവർ വളരെ ദൂരെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് ബന്ധങ്ങളായിക്കോട്ടെ നമ്മളുടെ ഭാവത്തെ മറ്റൊരാൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ നമ്മൾ നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തണം. അത് മമത്വം വേണമെന്നല്ല അതിൻ്റെ അർത്ഥം, അവരെ പ്രതി നമുക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഭാവന ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ പ്രതി നമ്മുടെ ഹൃദയത്തിൽ നെഗറ്റീവ് ഭാവനയാണ് ഉള്ളതെങ്കിൽ നീ എത്ര കണ്ട് നമ്മൾ കരഞ്ഞു പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ ചെവി കൊള്ളുന്നില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും അവർ എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പൊയ്ക്കോളും. അതാണ് നമ്മൾ പറയുന്നതിൻ്റെ ഭാവം, നമ്മുടെ ഫീലിംഗ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് അവരുടെ ഹൃദയം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഫീലിംഗ് അവരുടെ ഹൃദയത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാകണം. അതുകൊണ്ട് നമ്മൾ വെറുതെ ബന്ധങ്ങളിൽ പഴി പറഞ്ഞ്, ബന്ധങ്ങളെ കുറ്റപ്പെടുത്തി, ബന്ധങ്ങളിൽ താളമില്ല എന്ന് വിലപിച്ചുകൊണ്ട് ജീവിതം വെറുതെ കളയാതെ, നമ്മുടെ സമയം വെറുതെ കളയാതെ, വെറുതെ നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കാതെ, ബന്ധങ്ങളിലെ താളത്തെ വീണ്ടും താളാത്മകമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, മറ്റുള്ളവരെ പ്രതി പോസിറ്റീവ് ഭാവന ഉള്ളവരായിട്ട് മാറുക.